ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രോബിലിറ്റി തിയറിയുടെ രണ്ട് ലെക്ചേഴ്സ് നമ്മൾ കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രോബിലിറ്റിയുടെ ബേസിക് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു ഇനി നമുക്ക് ഒരു ചെറിയൊരു പോർഷനും കൂടെ അതിനകത്ത് പെൻഡിങ് ഉണ്ടായിരുന്നു ദാറ്റ് ഇസ് ഇൻവേഴ്സ് പ്രോബിലിറ്റി നിങ്ങൾ ബേസ് തിയറം പഠിച്ചിട്ടുണ്ടാവും ആ ഒരു കൺസെപ്റ്റും കൂടെ നമുക്ക് പഠിക്കാണ്ട് സോ വി ക്യാൻ മൂവ് ഓൺ ടു ദാറ്റ് ബിഫോർ ദാറ്റ് ആരെങ്കിലും ഇതിന് മുമ്പത്തെ ലെക്ചേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾക്കുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ വീഡിയോയുടെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും അത് എക്സാം ടൈം ആവുമ്പോഴേക്ക് കാണുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക ആൻഡ് ഐ ക്യാൻ ക്ലിയർ ആയിട്ട് ഓക്കെ സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ സബ്ജക്റ്റ് റിയലി അപ്പം നമ്മുടെ ഇൻവേഴ്സ് പ്രോബ്ബിലിറ്റി അല്ലെങ്കിൽ ബേസ് തിയറം എന്ന കൺസെപ്റ്റ് അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ബേസ് തിയറം വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാവുന്നതാണ് അപ്പം ഇതിൻ്റെ തിയറം പഠിക്കേണ്ട ഇല്ല എന്ന് മീൻസ് ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇക്വേഷനും എന്താണ് ഇൻവേഴ്സ് പ്രോബിലിളിറ്റി അത് മാത്രമാണ് പറയുന്നത് സോ ഇൻവേഴ്സ് പ്രോബലിറ്റി ഇസ് ദ പ്രോബിളിറ്റി ഓഫ് തിങ്സ് ദർ ആർ ഒബ്സേർഡ് ഓ മോർ ടെക്നിക്കലി ദ പ്രോബർട്ടി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആൻ അൺ വാല്യൂ ഇറ്റ് ഇസ് ജനറലി അൻ ഒബ്സല്യൂട്ട് ടൗൺ നമുക്ക് അൺ ആയിട്ടുള്ള വാല്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോബിലിറ്റി കണ്ടുപിടിക്കണം അപ്പം ഒരു ഇവൻറ്റ് ഹാപ്പൻ ഹാപ്പൻ ചെയ്യാൻ പോവുക ദാറ്റ് റിയലി എഫെക്റ്റഡ് ദാ ഇവൻ ടു ഹാപ്പൻ ഒരു കാര്യം ഉണ്ടാവും ഒരു കാരണം കാരണമുണ്ടാവും ഒരു ഇവൻ്റ് ഉണ്ടാവാൻ ഒരു കാരണമുണ്ടാകും ആ കാരണത്തിൻ്റെ പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈ ഇൻവേഴ്സ് പ്രോബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് തിയറം എന്നൊരു കൺസെപ്റ്റാണ് ബേസ് ഇയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആൻഡ് ആസ് യു നോ ബേയ്സ് തിയറം ഡിഫൈൻസ് ദ പ്രോബർട്ടി ഓഫ് എൻ ഇവൻറ്റ് ബേസ്ഡ് ഓൺ ദി പ്രയർ നോളജ് ഓഫ് ദ കണ്ടീഷൻസ് റിലേറ്റഡ് ടു അ ഇവൻറ്റ് ഒരു ഇവൻ്റ് നടക്കാനുള്ള കണ്ടീഷൻസ് അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഈവൻറ്റിൻ്റെ പ്രോബർട്ടി കണ്ടുപിടിക്കുന്നത് ഇന്നെ ബേസ് തിയറം നിങ്ങൾ കണ്ടീഷണൽ പ്രോബേർട്ടി എന്ന് പഠിച്ചിട്ടുണ്ടാവും ആ ഒരു കണ്ടീഷണൽ പ്രോബർട്ടി യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ റിവേഴ്സ് പ്രോബർട്ടി ബേസ് തിയറം വെച്ചും കണ്ടുപിടിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഫോമിലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോബേർട്ടി ഓഫ് എ അപ്പോൺ ബി ഈസ് ഈക്വൽ ടു പ്രോബേർട്ടി ഓഫ് ബി അപ്പോൺ എ ഇൻ ടു ഓഫ് എ ബൈ പ്രോബർട്ടി ഓഫ് ബി ഇതാണ് ഇക്വേഷൻ വരുന്നത് എ എന്ന ഇവൻറ്റ് ബി കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ഇഫ് ബി ഈസ് എ കോഴ്സ് ഇറ്റ് ഇസ് ഗിവൺ ബൈ പി or probability of A upon B. If it is A, then the probability of B upon A. we see a problem, So, the question is, a bag 1 contains 4 white and 6 black balls, while another bag 2 contains 4 white and 3 black balls. One ball is drawn at random from one of the bags and it is found to be black. What is the probability that it is drawn from the bag 1? അപ്പം ബാഗ് വണ്ണിലും ഉണ്ട് നാല് വൈറ്റ് ബോൾസും അതുപോലെ ആറ് ബ്ലാക്ക് ബോൾസും ബാഗ് ടൂയിൽ നാല് വൈറ്റ് ബോൾസും മൂന്ന് ബ്ലാക്ക് ബോൾസും അപ്പോൾ രണ്ടിലും ബ്ലാക്ക് ബോൾസും ഉണ്ട് വൺ ബോൾ ഈസ് ടേക്കൺ ഫ്രം എനി ഓഫ് ദീസ് ബാഗ് ഇതിൽ ഏതോ ഒരു ബാഗ് ഇന്ന് നമ്മളൊരു ബോൾ എടുത്തു ആ ഒരു ബോൾ ആണെങ്കിൽ എന്തായി ബ്ലാക്കായി ബ്ലാക്കായി അപ്പോൾ അതിൻ്റെ കാരണമായ ഒരു റീസണെ കണ്ടുപിടിക്കാൻ പോകുക അതിൻ്റെ കോസിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് സോ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇസ് ഡ്രോൺ ഫ്രം ദ ബാഗ് വൺ ബാഗ് വണ്ണിലെ ആ ബ്ലാക്ക് എടുത്തോണ്ട് ആണ് ഈ നമുക്ക് കിട്ടിയതും ഒരു ബ്ലാക്ക് ബോൾ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് റിസൾട്ട് അറിയാം ബ്ലാക്ക് ബോൾ ആണ് എന്ന റിസൾട്ട് അറിയാം അതിൻ്റെ കാരണമാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബേസ് തിയറം യൂസ് ചെയ്യുന്നത് സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഒരു കാരണത്തിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നു സോ ദർ വി യൂസ് ദ ബേസ് തിയറം സോ ഇതിനെങ്ങനെയായിരിക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം ഇവൻ്റുകൾക്ക് ഒരു പേരിടാം ദാറ്റ് ഈസ് ലെറ്റ് ഇ വൺ ബി ദ ഇവൻറ്റ് ഓഫ് ചൂസിങ് ഫ്രം ബാഗ് വൺ ബാഗ് വൺ എന്നുള്ള ഇവൻറ്റിന് ഇ വൺ എന്നും അതുപോലെ ബാഗ് ടു എന്നുള്ളതിന് ഇ റ്റു എന്നും നമ്മൾ നോട്ട് ചെയ്തു ആൻഡ് എ ഇസ് ദ എ ബി ദ ഇവൻറ്റ് ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ഹോൾ ഒരു ബ്ലാക്ക് ഹോൾ എടുക്കാൻ ഈ ബാഗ് വണ്ണിനോ ബ്ലാക്ക് ടൂ എന്നോ ബ്ലാക്ക് ഹോൾ കിട്ടാനുള്ളതിൻ്റെ ചാൻസിനെ നമ്മൾ എ എന്ന ഇവൻ്റ് കൊണ്ട് മെൻഷൻ ചെയ്തു സോ ഹിയർ

പ്രോബേർട്ടി ഓഫ് എ അപ്പോൺ ഇ വൺ ഇ വണ്ണിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബർട്ടി എന്തായിരിക്കും ദാറ്റ് ഈസ് പ്രോബർട്ടി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോ ബ്ലാക്ക് ബോൾ ഫ്രം ബാക്ക് വൺ ഇസ് ഈക്വൽ ടു സിക്സ് ബൈ ടെൻ എത്ര ബോൾസ് ഉണ്ടായിരുന്നു ബാക്ക് വണ്ണിൽ ആറ് ബ്ലാക്ക് ബോൾസാണുള്ളത് ടോട്ടൽ അവിടെ സിക്സ് പ്ലസ് ഫോർ ടെൻ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ പ്രോബർട്ടി സിക്സ് ബൈ ടെൻ എന്ന് വന്നത് അപ്പോൾ അതിൻ്റെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്തായിരിക്കും ത്രീ ബൈ ഫൈവ് ഡിവൈഡ് ബൈ ടു കെറ്റ് ഇറ്റ് ഈസ് ത്രീ ബൈ ഫൈവ് അതേപോലെ തിരിച്ചും കണ്ടുപിടിക്കുക ദാറ്റ് ഈസ് ഒരു ബ്ലാക്ക് ബോൾ തന്നെ ഇ ടു എന്ന് കണ്ടുപിടിക്കേണ്ട പ്രോബർട്ടി ദാറ്റ് ഇസ് പ്രോബർട്ടി ഓഫ് എ അപ്പോൺ ഇ റ്റു ദാറ്റ് ഈസ് ഡ്രോയിങ് എ ബോ ബ്ലാക്ക് ബോൾ ഫ്രം ബാക്ക് ടു ബ്ലാക്ക് ബോൾ ബാക്ക് ടുവിൽ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട് മൂന്ന് ബ്ലാക്ക് ആണ് ടോട്ടൽ അവിടെ ഫോർ പ്ലസ് ത്രീ സെവൻ ഉണ്ട് സോ ദ പ്രോബേർട്ടി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം ദ ബാഗ് വൺ എസ് ത്രീ ബൈ സെവൻ അപ്പം നമുക്ക് പ്രോബേർട്ടി ഓഫ് ടേക്കിംഗ് ഫ്രം ബാഗ് വൺ ആൻഡ് ബാക്ക് ടു കിട്ടി ബാക്ക് വൺ ഇസ് ത്രീ ബൈ ഫൈവ് ആൻഡ് ഫ്രം ദ ബാക്ക് ടു എസ് ത്രീ ബൈ സെവൻ Then by using the base theorem, if the ba, uh, base theorem using and la karana, reason it the bag 1 announ bag two in the reason keanaana, by using that the probability of drawing a black ball from the black one out of the total bag or the two bags is given by probability of E1 bar A. ഇ വൺ ഇ വണ്ണിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ നമ്മൾ ആ ബാഗ് നിന്ന് എടുക്കാനുള്ള ബ്ലാക്ക് ബോൾ ബാ ബ്ലാക്ക് ബോൾ ആണ് അപ്പോൾ അത് വെച്ച് ഈ വണ്ണിലെ ഈ വണ്ണിൽ നിന്നാണോ നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ബാഗ് വണ്ണീന്നാണോ എടുക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോബേർട്ടി ഓഫ് ഇ വൺ ഇൻറ്റു പ്രോബേർട്ടി ഓഫ് എ അപ്പോൺ ഇ വൺ ബൈ പ്രോബേർട്ടി ഓഫ് ഇ റ്റു ഇൻറ്റു പ്രോബർട്ടി ഓഫ് എ അപ്പോൺ ഇ വൺ പ്ലസ് പ്രോബേർട്ടി ഓഫ് ഇ റ്റു ഇൻറ്റു

1 by 2 into probability of A upon E1 is 3 by 5 plus probability of E2 is 1 by 2 into probability of A upon E2 is equal to 3 by 7. So, we uh, on uh, dividing it and cutting you will get as 7 by 12. So, the probability of getting a black ball from the black, uh, black ball from the bag 1 is equal to 7 by 12. അപ്പം സെവൻ ബൈ ട്വൽവാണ് പ്രോബ്ലിറ്റി ഇപ്പം റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടാണ് ഇതിനെ ബേസ് തിയറം വെച്ച് നമ്മൾ സോൾവ് ചെയ്തത് ഓക്കെ സോ ദിസ് ഇസ് അബൌട്ട് ദ ലാസ്റ്റ് പോർഷൻ അപ്പോൾ ബേസ് ആയിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളില് എൻ്റെ പോർഷൻ ആണ് ഇത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ മറന്നു പോയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തത് ഓക്കെ സോ ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റിൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങളുടെ ടെക്സ്റ്റിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ആൻഡ് ഐ ക്യാൻ ക്ലിയർ ഇറ്റ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ഇൻ ഡിസ്ക്രി സോറി കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി എന്തിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ആണ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ ബുദ്ധിമുട്ടെങ്കിൽ അതെല്ലാം ഇടുക അപ്പോൾ എനിക്ക് പറ്റുന്നത്രയും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് അയച്ചു തരാം ഓക്കെ സോ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചു ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകാം ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദ സെക്കൻഡ് മോഡ്യൂൾ വി വോണ്ട് ടു ഡീൽ വിത്ത് ദ റാൻഡം വേരിയബിൾസ് ആൻഡ് ദ തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ സെക്കൻഡ് മൊഡ്യൂൾ എന്താണ് റാൻഡം വേരിയബിളും അതുപോലെ തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ തിയറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ നോർമൽ പോയിസൺ ബൈനോമിയൽ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കണം പിന്നെ റാൻഡം വേരിയബിൾ എന്താ അങ്ങനെയുള്ള കുറച്ച് ടേംസ് ആണ് പഠിക്കേണ്ടത് അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു റിയൽ വാല്യൂ ഫംഗ്ഷൻ ആണ് ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇസ് കോൾ എ റാൻഡം വേരിയബിൾ അസോസിയേറ്റഡ് വിത്ത് ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ ഒരു ടേം അല്ലെങ്കിൽ ഒരു ആ സാമ്പിൾ സ്പേസിൽ ഒന്ന് ഒരു റിയൽ വാല്യൂ ഉണ്ട് അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുക സോ എ റാൻഡം വേരിയബിൾ ഇസ് എ വേരിയബിൾ ഹൂസ് വാല്യൂസ് ആർ നോൺ ഓർ എ ഫങ്ഷൻ ദാറ്റ് അസൈൻ വാല്യൂ ടു ഈച്ച് ഓഫ് ദി എക്സ്പെരിമെൻസ് ഔട്ട്കം എക്സ്പെരിമെൻ്റിന് പല രീതിയിലുള്ള ഔട്ട്കം ഉണ്ടാകും ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് ഔട്ട്കംസ് ആവുള്ളത് ഹെഡും ടെയിലും അല്ലേ അപ്പോൾ അതിനകത്ത് അൺനോൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുക സോ റാൻഡം വേരിയബിൾസ് ആർ ഓഫൻ ഡിസൈൻഡ് ബൈ ലെറ്റേഴ്സ് ആൻഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഡിസ്ക്രീറ്റ് വിച്ച് ആർ വേരിയബിൾസ് ദർ ഹാവ് സ്പെസിഫിക് വാല്യൂ ഓർ കണ്ടിന്യൂസ് വിച്ച് ആർ വേരിയബിൾസ് ദർ ഹാവ് എനി വാല്യൂസ് വിതിൻ എ കണ്ടിന്യൂസ് റേഞ്ച് ഇപ്പോൾ ഇവിടെ ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ത്രീ കോയിൻ ടോസി ആണെങ്കിൽ ദ പ്രോബിളിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്നുള്ളതിൻ്റെ വേരിയബിൾ എക്സ് വെച്ച് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സീറോ വൺ ീ നമുക്ക് ഹെഡ് കിട്ടാത്തൊരു കേസ് തരാം മൂന്ന് കോയിൻ യൂസ് ചെയ്യുമ്പോൾ മൂന്നിലും ഹെഡ് കിട്ടാം അല്ലേ മൂന്ന് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ രണ്ടിൽ ഹെഡിൽ ഒരു ടേല് കിട്ടാം സോ ടു വിൽ ബി എ പ്രോബ്ലിറ്റി എനിക്ക് ഒരു ഹെഡും പിന്നെ രണ്ട് ടെയിലും കിട്ടാം അതല്ലെങ്കിൽ സീറോ ഹെഡും മൂന്ന് ടെയിലും കിട്ടാം അങ്ങനെ ടോട്ടലി നാല് പ്രോബ്ലിറ്റി ആണ് ഉണ്ടാവുക ഗെറ്റിംഗ് എ ഹെഡ് സീറോ ഹെഡ് വൺ ഹെഡ് ടു ഹെഡ് ഓ ത്രീ ഹെഡ് അപ്പോൾ ഇതാണ് ഇതിനെയൊക്കെയാണ് ഇതിനെ ആ ടോട്ടലിനെയാണ് നമ്മൾ എക്സ് എന്ന വേരിയബിൾ പറയുന്നത് ആൻഡ് ദാറ്റ് ഇസ് ദ റാൻഡം വേരിയബിൾ ഇപ്പോൾ ഈ റാൻഡം വേരിയബിൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് ഫിക്സ്ഡ് റാൻഡം വേരിയബിളും ഉണ്ട് അതുപോലെ സോറി ഡിസ്ക്രീറ്റ് റാൻഡം ഉണ്ട് അതുപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ദ റാൻഡം വേരിയബിൾ ക്യാൻ ബി ഐ ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് ആൻഡ് ദ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ടേക്ക് On, uh, takes on a countable value or countable number on the discrete values consider an experiment where a coin is tossed three times three times a coin number to do and if x represents the number of times that the coin comes up head head where another നമ്മൾ എക്സ് എന്ന വാല്യൂ കൊണ്ട് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ദെൻ എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ദാറ്റ് ക്യാൻ ഓൺലി ഹാവ് ദ വാല്യൂസ് ഫ്രം സീറോ ടു ത്രീ സീറോ വൺ ടു ത്രീ ഇങ്ങനെ മൂന്ന് വാ നാല് വാല്യൂസേ എന്തായാലും ആ എക്സിന് കിട്ടത്തുള്ളൂ അല്ലേ നമുക്ക് ഉറപ്പാണ് ഈ നാല് വാല്യൂസിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമെന്ന് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുക വേറൊരു വാല്യൂ എക്സിന് കിട്ടത്തില്ല ഫൈവ് കിട്ടുമോ ഇല്ല ബിക്കോസ് വി ആർ ഒള്ളി ടോസിങ് ത്രീ ടൈംസ് ഇഫ് വി ആർ ടോസിങ് ഇറ്റ് ഫൈവ് ടൈംസ് വി ക്യാൻ ഗെറ്റ് ആ ഫൈവ് അഞ്ചും ഹെഡ് വരാനുള്ള ചാൻസ് ഉള്ളു അല്ലാതെ മൂന്ന് പ്രാവശ്യം ടോസ് ചെയ്ത് എന്തായാലും മാക്സിമം മൂന്നേ വരത്തുള്ളൂ മിനിമം സീറോയും വരുള്ളൂ നെഗറ്റീവ് വാല്യൂസ് വരത്തില്ല സോ ദിസ് ഇസ് കോൾഡ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് എനി വാല്യൂ വിദിൻ എ സ്പെസിഫിക് റേഞ്ച് ഓർ ഇൻറ്റർബിൾ ആൻഡ് ക്യാൻ ടേക്ക് ഓൺ എൻ ഇൻഡഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് അതിൽ നമുക്ക് കണ്ടിന്യൂസ് അല്ലെങ്കിൽ കറക്റ്റ് ഒരു വാല്യൂ പറയാൻ പറ്റില്ല സീറോ വൺ ടു ത്രീ ഇങ്ങനെ വാല്യൂസ് പറയാൻ പറ്റില്ല ഒരു റേഞ്ച് മാത്രമേ മെൻഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഫോർ എക്സാമ്പിൾ

അങ്ങനെയുള്ള എക്സ് വാല്യൂസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുക സോ റാൻഡം വേരിയബിൾ വേർഡ് അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിക്കുക അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഡിസ്ക്രീറ്റ് അതുപോലെ കണ്ടിന്യൂസ് അതിന് രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം സോ ദിസ് ഈസ് അബൗട്ട് ദ റാൻഡം വേരിയബിൾ ഓക്കെ ഇപ്പം മനസ്സിലായല്ലേ റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ സിമ്പിളാണ് ഒരു ഇത്ര ആൾക്കാരുടെ വാല്യൂസ് നമുക്ക് കറക്റ്റായിട്ട് എണ്ണമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ഇപ്പം ഒരു ഡൈ ടോസ് ചെയ്യുന്നു ഡൈ എറിയ ടോസല്ല ഡൈ എറിയ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഒരു വാല്യൂസ് വരാം വൺ കിട്ടാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കിട്ടുമോ ഇല്ല ആറ് സൈഡേ ഉള്ളൂ ഡൈന് അപ്പോൾ വൺ ടു സിക്സ് ആണ് അതിന് വാല്യൂ അതിന് സീറോ ഇല്ല സീറോ എന്ന വാല്യൂ കിട്ടത്തില്ല ആറ് സൈഡിനും ഓരോ വാല്യൂസ് അസൈൻ ഉണ്ട് വൺ ടു സിക്സ് അപ്പോൾ അതൊരു ഡിസ്ക്രീറ്റ് ആണ് അതുപോലെ ഒരു ആൾക്കാരുടെ ഇപ്പം ഇരുപത് തൊട്ട് മുപ്പത് വയസ്സ് വരെയുള്ളവരുടെ ഏജ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള പറയുന്നതിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ എന്നാണ് പറയുക സോ ദീസ് ആദ്യം ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡിസ് വോട്ട് എസ് മെൻ ബൈ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിലെ പല ടൈപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നോർമൽ അതുപോലെ പോയിസൺ ബൈനോമിയൽ അല്ല സൊ ഫേസ്റ്റ് വി വോണ്ട് നോ വാട്ട് എസ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എ റാൻഡം എക്സ്പോണൻസ് എസ് അസ്യൂംഡ് എസ് എ മോഡൽ ഫോർ ദ തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ പ്രോബിൾ ഇസ് എ ഗവൺ ബൈ എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് എ പ്രോബിൾട്ടി ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ ഇഫ് വിറ്റോസ് എഫ് ഫാക്ക് കോയിൻ ദോബിളി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എസ് ഹാഫ് അല്ലേ പ്രോബിൾറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്ഡും അതുപോലെ പ്രോബിൾ ഓഫ് ഗെറ്റിംഗ് ടൈലും എന്താണ് ഹാഫ് ഈച്ച് ആണെങ്കിലും ഹാഫ് പ്ലസ് ഹാഫ് വൺ കിട്ടേണ്ട രീതിയിൽ ആൻഡ് വെൻ വി ടോസ് ഇറ്റ് ഫോർ ഫിഫ്റ്റി ടൈംസ് അമ്പത് തവണ നമ്മൾ ഈ കോയിൻ ടോസ് ചെയ്യാം ദ പ്രോബിൾട്ടി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എസ് ട്വൻ്റി ഫൈവ് നമ്മുടെ പ്രോബിളിറ്റി എന്തായിരിക്കും ഫിഫ്റ്റി ഇൻറ്റു വൺ ബൈ ടു ആയിരിക്കും ഫിഫ്റ്റി ഇൻറ്റു വൺ ബൈ ടു ഹെസ് ട്വൻ്റി ഫൈവ് വി കോൾ ഇറ്റ് ആസ് ദ തിയറിറ്റിക്കൽ ഓർ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് എ ഹെഡ് അപ്പം നമ്മൾ അതിനെയാണ് എക്സ്പെക്ട് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒബ്സർഡ് ഫ്രീക്വൻസി എന്ന് പറയാം പക്ഷെ സോറി എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ തിയററ്റിക്കൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ട്വൻറ്റി ഫൈവ് എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ട്വൻറ്റി ഫൈവാണ് പക്ഷേ ആക്ച്വലി ഇഫ് യു ആർ ടോസിംഗ് എ കോയിൻ വി മേ ഗെറ്റ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഓ തേർട്ടി ഫൈവ് ഹെഡ്സ് അല്ലെ ഇരുപത്തഞ്ച് തന്നെ കിട്ടണമെന്നുണ്ടോ ഇല്ല ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ മുപ്പത്തഞ്ചോ ഹെഡ് കിട്ടാം അപ്പോൾ ഇതിന് നമ്മൾ ഒബ്സേഡ് ഫ്രീക്വൻസി എന്ന് പറയും സോ ദർസ് എ സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് ആൻഡ് ഒബ്സേർഡ് ഫ്രീക്വൻസി അല്ലേ സോ ദസ് ഒബ്സേഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി മേ ഈക്വൽ ഓർ മേ ഡിഫർ ഫ്രം ഈച്ച് അദർ ഡ്യൂ ടു ഫ്ലക്ച്വേഷൻ ഇൻ ദ എക്സ്പിരിമെൻസ് നമ്മുടെ എക്സ്പിരിമെൻറ്റിൻ്റെ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് വെച്ചിട്ട് ആ ഒരു എക്സ്പെ എക്സ്പെക്റ്റും ഒബ്സേർഡും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ ഇതിനെയെല്ലാം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം അപ്പോൾ കറക്റ്റായി നമ്മൾ ബൈ തിയറി നമുക്ക് ഇത്രയായിരിക്കാം വാല്യൂ പക്ഷേ ഒബ്സേർഡ് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പം നമുക്ക് തിയററ്റിക്കൽ വേരിയേഷൻ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ പല ആണ് ഇനി പഠിക്കാനുള്ളത് ദ ത്രീ ടൈപ്പ്സ് മെയിൻ ടൈപ്പ്സ് ഓഫ് തിയറിക്കൽ ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ എക്സ്പെക്റ്റഡ് frequency distribution there are three types and the first one is what is binomial distribution so what is binomial distribution ദ ബനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രോബർട്ടി ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ടു എ ബൈനോമിയൽ എക്സ്പെരിമെൻ്റ് വെയർ ദ ബൈനോമിയൽ റാൻഡം വേരിയബിൾ സ്പെസിഫൈ ഹൗ മെനി സക്സസ് ഓഫ് ഫെയിലിയേഴ്സ് ഒക്കെയർ വിതിൻ ദാറ്റ് സാമ്പിൾ സ്പേസ് ബൈനോമിയൽ ആണ് അപ്പോൾ രണ്ട് റിസൾട്ട് ഒന്നെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ഇതിൻ്റെ ചാൻസ് ഇതിൻ്റെ ഒരു പ്രോ പ്രോബർട്ടി നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹൗ മെനി സക്സസ് ഓഫ് ഫെയിലിയേഴ്സ് ഒക്കേഡ് വിതിൻ എ സാമ്പിൾ സ്പേസ് ഓക്കെ അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക സോ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡിസ്ക്രീറ്റ് പ്രോബർട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ഇങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസേ ഉള്ളു അതുകൊണ്ട് ഇതൊരു ഡിസ്ക്രീറ്റ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിച്ച് റെപ്രസെൻറ്റ് ദ പ്രോബർട്ടി ഓഫ് ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ വിച്ച് ഇസ് എക്സ് ഇൻ റിപ്പീറ്റഡ് ഇൻഡിപെൻഡൻ എൻ ട്രയൽസ് അവൻ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇപ്പോൾ ഒരു അമ്പത് തവണ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു കോയിൻ ടോസ് ചെയ്യുന്നു ഹെഡ് ആർ ടേല് അമ്പത് തവണ ട്രൈ ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് കിട്ടി അപ്പം എത്ര എൻ ടൈംസ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രയൽസ് നടത്തിയിട്ട് നമുക്ക് റാൻഡം വേരിയബിളിൻ്റെ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും കൊടുക്കുകയാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക ഹിയർ വി ക്യാൻ ഹാവ് സം സം ഇക്വേഷൻസ് ടു ഫോർ ദ മീൻ ആൻഡ് ദ വേരിയൻസ് ദ മീൻ ആൻഡ് ദ വേരിയൻസ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് എൻ നമ്പർ ഓഫ് ട്രയൽസ് ആൻഡ് ദ പ്രോബർറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽസ് പി നമ്മളിവിടെ പ്രോബർറ്റി ഓഫ് സക്സസിനെ പിയും അതുപോലെ പ്രോബിളിറ്റി ഓഫ് ഫെയിലിയറിനെ ക്യൂ എന്ന രണ്ട് ടേംസിലാണ് മെഷർ ചെയ്യുക പി ആൻഡ് ക്യു പി ഇസ് സക്സസ് ആൻഡ് ക്യൂ ആസ് ഫെയില് ആൻഡ് പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും വൺ കിട്ടണം അപ്പം പി എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ ക്യൂ എങ്ങനെ കണ്ടുപിടിക്കാം വൺ മൈനസ് പി ചെയ്താൽ മതി ഓക്കെ ഇങ്ങനെയുള്ളൊരു കേസില് മീനും അതുപോലെ വേരിയൻസും നമ്മൾ കണ്ടുപിടിക്കുന്നത് മീൻ ഇസ് എ ഗ് എൻ പി ആയിരിക്കും എൻ ഇസ് എ നമ്പർ ഓഫ് ട്രയൽസ് ആൻഡ് പി ഇസ് എ സക്സസ് എൻ പി ആയിരിക്കും മീൻ ദെൻ വേരിയൻസ് ഓ എൻ പി ഇൻറ്റു വൺ മൈനസ് പി ആയിരിക്കും എൻ പി ഇൻറ്റു വൺ മൈനസ് പി വൺ മൈനസ് പി എന്ന് പറയുന്നത് ക്യൂ സോ ദാറ്റ് ഇസ് വേരിയൻസ് എൻ പി ഇൻറ്റു വൺ മൈനസ് പി ഓർ എൻ പി ക്യു അതേപോലെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഇനീവിയേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ബൈ ഡിവിഷൻ ഡിവിയേഷൻ ഇക്വേഷനാളിടെ പറഞ്ഞിരിക്കുന്ന എസ് ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ പി ക്യു എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് വേരിയൻസ് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും സോ ദീസ് അദർ ത്രീ ഇക്വേഷൻ ദാറ്റ് യു വോണ്ട് ട് സ്റ്റഡി ഇൻ ബൈനോമി ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു എൻ പി എൻ ട്രയൽസ് ആൻഡ് പി ഇസ് എ സക്സസ് ആൻഡ് ക്യൂസ് എ ഫെയിലിയർ വെ ക്യു ഇസ് ഈക്വൾ ടു വൺ മൈനസ് പി അതേപോലെ വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ക്യു ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആയിരിക്കും ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നിങ്ങളെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കേണ്ടത് നമുക്കൊരു ക്വസ്റ്റിൻ നോക്കാം ക്വസ്റ്റിൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദ മീൻ മീൻ തന്നിട്ടുണ്ട് നാല് ദെൻ വേരിയൻസ് ഇക്വൽ ടു ട്വൽവ് ബൈ നയൻ റൈറ്റ് ഡൗൺ ഓൾ ദ ടേംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടേംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനും മെൻഷൻ ചെയ്യാൻ എഴുതാന റൈറ്റ് ഡൗൺ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മീൻ എന്ന് പറയുന്ന ഫോർ എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ പി ആണ് നമ്പർ ഓഫ് ട്രയൽസ് ഇൻ ടു സക്സസ് എൻ പി ഈസ് ഈക്വൽ ടു ഫോറുണ്ട് അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ക്യു ഈസ് ഈക്വൽ ടു ട്വൽവ് ബൈ നയനും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എൻ പി ഉണ്ട് എൻ പി ക്യു ഉണ്ട് സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ബോർഡ് ഇസ് ക്യൂ എങ്ങനെ ക്യൂ കണ്ടുപിടിക്കും എൻ പി

മീൻ മീൻ വെച്ചിട്ട് മീൻ ഇസ് ഈക്വൽ ടു എൻ പി ഈസ് ഈക്വൽ ടു ഫോർ അല്ലേ അതിൽ പിയും കിട്ടി ക്യൂവും കിട്ടി സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വോട്ട് എസ് ദ വാല്യൂ ഫോർ എൻ എൻ എന്നെങ്ങനെയായിരിക്കും ഫോർ ഡിവൈഡഡ് ബൈ പി ദാറ്റ് ഈസ് ഫോർ ഡിവൈഡ് ബൈ ടു ബൈ ത്രീ സോ എനിൻ്റെ വാല്യൂ സിക്സ് ആണ് എൻ സിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് സിക്സ് ആയിരിക്കും സോ എൻ എ സിക്സ് എന്ന് പറയുമ്പോൾ എക്സിന് എന്തൊക്കെ വാല്യൂസ് ഉണ്ടാവുക സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ നമുക്ക് എണ്ണിൻ്റെ വാല്യൂ കിട്ടി എക്സിൻ്റെ വാല്യൂവും കിട്ടി സോ ഫസ്റ്റ് മീൻ തന്നിട്ടുണ്ട് നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു പി കണ്ടുപിടിച്ചു പി കി സോറി എൻ എൻ പി എന്ന് പറയുന്നത് മീനാന്ന് മനസ്സിലായി അതുപോലെ വേരിയൻസ് എൻ പി ക്യൂം കിട്ടി അധികം നമ്മൾ ആദ്യം ക്യൂ കണ്ടുപിടിച്ചു ദാറ്റ് ഈസ് വേരിയൻസ് ബൈ മീൻ എന്ന് പറയുമ്പോൾ ക്യൂ കിട്ടും ക്യൂ പിന്നെ പി കണ്ടുപിടിക്കും എൻ മൈനസ് ക്യൂ വെച്ച് പി കണ്ടുപിടിച്ചു പിന്നെ എൻ പി ഇക്വൽ ടി തന്നിട്ടുണ്ട് പിയും കണ്ടുപിടിച്ചെങ്കിൽ വി ക്യാൻ ഡിവൈഡ് ബൈ പി ആൻഡ് ഫൈൻഡ് ഔട്ട് വോട്ട് ഈസ് എ വാല്യു ഫോർ എൻ അപ്പോൾ എൻ പി ബൈ പി ചെയ്തു സോ ഫോർ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ ഡിവ ചെയ്തപ്പോൾ വി ഗെറ്റ് സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സീറോ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ആൻഡ് സിക്സ് വിച്ച് ആർ ദ വാല്യൂസ് ഫോർ എക്സ് അങ്ങനെയാണ് നമ്മൾ ഈ ഇതിലെ ടേംസ് എത്ര പ്രാവശ്യം നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു ഇനി ഇപ്പോൾ നമുക്ക് സെവൻ ടേംസ് വേണ്ടി സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടേംസ് ആണ് ടോട്ടലി വന്ന് സോ ഓൾ ദി ടേംസ് ക്യാൻ ബി ഒപ്റ്റെയിൻ ഫ്രം ദ ഫങ്ഷൻ ഇത് മൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ളൊരു ഫംഗ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ ഇൻറ്റു സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇതിൽ നമുക്ക് എൻ തന്നിട്ടുണ്ട് ക്യൂ അറിയാം പി അറിയാം അതുപോലെ എക്സു അറിയാം വൺ ടു സിക്സ് എന്ന ടേംസ് നമുക്കറിയാം സോ വി ജസ്റ്റ് വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ വാല്യൂസ് ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഓരോന്ന് നമ്മൾ ടേംസ് എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ വി വോണ്ട് ഫൈൻഡ് ഔട്ട് ഈച്ച് വാല്യൂ അപ്പം ഫസ്റ്റ് എന്തായിരിക്കും എൻ ഈക്വൾ ടു സിക്സ് വെച്ചിട്ട് സിക്സ് അതുപോലെ എക്സ് ഈക്വൾ ടു സീറോ എന്നാ സീറോ ടു സിക്സ് ഉണ്ടല്ലോ ഏഴ് ടേംസ് അല്ല അപ്പോൾ സീറോ വെച്ച് ചെയ്യുമ്പോൾ സിക്സ് ഇ സീറോ ഇൻറ്റു ടു ബൈ ത്രീ റേസ് ടു സീറോ ഇൻറ്റു വൺ ബൈ ത്രീ റേയ്സ് ടു സിക്സ് മൈനസ് സീറോ അപ്പോൾ സിക്സ് സി സീറോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വൺ ആണ് ഇൻറ്റു 2 by 3 raised to 0 of 1. Then 1 by 6 raised to 6 minus 0 means 1 by 3 raised to 6. But 3 raised to 6 is 729. So the value for the first term is 1 by 729. In the second case, we are x is equal to 1 values. So n in a 6. 6c1 6 into 2 by 3 raised to 1 into 1 by 3 raised to 6 minus 1. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ആ ഒരു ഇക്വേഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത് ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ വാല്യൂസ് കൊണ്ട് സിക്സ് ഇ വൺ എന്ന് പറയുന്നത് സിക്സ് ആണ് ടു ബൈ ത്രീ റേയ്സ് ടു വൺ എന്ന് പറയുന്നത് ടു ബൈ ത്രീ തന്നെയാണ് വൺ ബൈ ത്രീ റേസ് ടു സിക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ റേയ്സ് ടു ഫൈവ് ആയിരിക്കും സോ ഓൺ ഗെറ്റിംഗ് ദ സിക്സ് ഇൻറ്റു ടു ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ ത്രീ റേയ്സ് ടു സിക്സ് വരും അപ്പോൾ പിന്നെയും മോളിൽ ട്വൽവ് ട്വൽവ് ഡിവൈഡ് ബൈ സെവൻ ട്വൻറ്റി നയം വന്നു ഇനി തേർഡ് കേസിലാണെങ്കിലോ എക്സ് ടു വാല്യൂ കൊടുത്തു പി എം ക്യൂ ഒക്കെ ീയും വൺ ബൈ ത്രീയും സിക്സ് എന്ന വാല്യൂ കൊടുക്കുമ്പോൾ സിക്സ് സി ടു ഇൻറ്റു ടു ബൈ ത്രീ റേസ് ടു ഇൻറ്റു വൺ ബൈ ത്രീ റേയ്സ് ടു സിക്സ് മൈനസ് ടു സിക്സ് സി ടു എന്ന് പറയുന്നത് സിക്സ് ഇൻറ്റു ഫൈവ് ബൈ ടു ആണ് സോ ഇറ്റ് വിൽ ബി ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ നയൻ ഇൻറ്റു വൺ ബൈ ത്രീ റേസ് ടു ഫോർ ആയിരിക്കും അങ്ങനെ സിക്സ്റ്റി ബൈ സെവൻ ട്വൻറ്റി നയൻ അങ്ങനെ ഓരോന്ന് വാല്യൂസ് കണ്ടുപിടിച്ചു അപ് ടു സീറോ തൊട്ട് സിക്സ് വരെ എക്സിന് വാല്യൂസ് കൊടുത്ത് പിയും ക്യൂവും നമ്മൾ പിയും ക്യൂവും എനും അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന പല ടേംസും നമ്മൾ കണ്ടുപിടിച്ചു സോ ദിസ് സബോസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ ടേംസ് എടുക്കും ആകെ മീനും മീഡിയനും മാത്രമേ തന്നിട്ടുണ്ടാവുകയുള്ളൂ സോറി മീനും വേരിയൻസ് മാതിരി വന്നിട്ടുണ്ടാകും അപ്പം മീനും വേരിയൻസും വെച്ച് നമ്മൾ ക്യൂ ആദ്യം കണ്ടുപിടിക്കുന്നു പിന്നെ പി കണ്ടുപിടിക്കുന്നു എൻ കണ്ടുപിടിക്കുന്നു ഇപ്പോൾ എൻ വരെ കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും ഇനി എക്സിൻ്റെയും എൻ്റെയും പിൻ്റെയും ക്യൂവിൻ്റെ വാല്യൂസ് നമ്മളുടെ ഈ മെയിൻ ഇക്വേഷൻ ആയിട്ടുള്ള എൻ സി എക്സ് പി റേസ് ടു എക്സ് ഇൻഡു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന വാല്യൂ ആ ഒരു ടേം കണ്ടുപിടി ഓരോ ടേംസ് കണ്ടുപിടിക്കാനുള്ള വാല്യൂ അത് ഇക്വേഷനാണ് അപ്പോൾ അതിൽ നമ്മൾ അലോട്ട് ചെയ്ത ഓരോ ടേംസും കണ്ടുപിടിച്ചു ഓക്കെ ദിസ് ഇസ് അബൌട്ട് ദ ക്വസ്റ്റൻ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ബൈനോബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഐ ഹോപ്പ് ദാറ്റ് എവിറിബഡി അണ്ടർസ്റ്റു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഓക്കെ ഇനി നമുക്കൊരു ഒരു എക്സാമ്പിളും കൂടെ നോക്കാം മൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് തന്നെ എയ്റ്റ് കോയിൻസ് ബോ ടോസ്റ്റുഗേതർ ടു ഫിഫ്റ്റി ടൈംസ് എയ്റ്റ് കോയിൻസ് എയ്റ്റ് കോയിൻസ് ടു ഫിഫ്റ്റി സിക്സ് ടൈംസ് നമ്മൾ ടോസ് ചെയ്തു ഫൈൻ ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡ് ആൻഡ് ഫൈൻ ദി മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തുണ്ട് നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രോബിലിറ്റി എന്തായിരിക്കും സക്സസ് പ്രോബിലിറ്റി എന്തായിരിക്കും ഫെയിലിയർ പ്രോബിലിറ്റി നമുക്കറിയാം അതുപോലെ എത്ര സം എത്ര ടൈം ഇത് ടോസ് ചെയ്യുന്നുണ്ട് ടു ഫിഫ്റ്റി സിക്സ് ടൈംസ് ടോസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും നമുക്കറിയാം സോ എയ്റ്റ് ടൈം സോറി എയിറ്റ് ടൈംസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നു എന്നുള്ള നമുക്കറിയാം എയിറ്റ് ടൈംസ് ടോസ് ചെയ്യുമ്പോൾ ടു ഫിഫ്റ്റി സിക്സ് ടൈംസ് വരുന്നുണ്ട് എയ്റ്റ് കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ടു ഫിഫ്റ്റി ടൈംസ് വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഇൻ എ ടോസ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഫോർ ഹെഡ് അല്ലേ അപ്പോൾ ഹെഡിനെയാണ് ഇവിടെ സക്സസ് എന്ന ടേമിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പി ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ക്യൂ എന്തായിരിക്കും വൺ മൈനസ് വൺ ബൈ ടു വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു വൺ ബൈ ടു എൻ നമ്മൾ എയ്റ്റ് കോയിൻസാണ് ടോസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു എറ്റ് സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പി റേസ് ടു പി ഇൻ ടു എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് സി എക്സ് ഇൻഡു എൻ സി എസ് ഇന്ന് പകരം എയ്റ്റ് ആയി എയ്റ്റ് സി എക്സ് ഇൻഡു വൺ ബൈ ടു പി റേസ് ടു എക്സ് എന്ന് പറഞ്ഞു അപ്പോൾ വൺ ബൈ ടു റേസ് ടു എക്സ് ഇൻഡു ക്യു റേസ് ടു എൻ മൈനസ് എക്സ് ആണ് സോ വൺ ബൈ ടു റേസ് ടു എയ്റ്റ് മൈനസ് എക്സ് സോ വി ആർ പുട്ടിംഗ് ദ വാല്യൂസ് ഫ്രം സീറോ ടു എയ്റ്റ് അല്ലേ എട്ട് കോയിൻ ഓസ് ചെയ്യുമ്പോൾ സീറോ ഹെഡ് ആവാം വൺ ഹെഡ് ആവാം ടു ഹെഡ് ആവാം ത്രീ ഹെഡ് ആവാം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഹെഡ്സ് വരെ ആവാം അതിൽ കൂടുതൽ വരില്ല ഇപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ് അപ്പോൾ സീറോ ടു എയ്റ്റ് എന്ന വാല്യൂസ് എല്ലാ സീറോ ടു എട്ട് വരെയുള്ള വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിടിക്കുകയാണ് സീറോ ഇടുമ്പോൾ എയ്റ്റ് സി സീറോ ഇൻറ്റു വൺ ബൈ ടു റേസ് സീറോ ഇൻറ്റു വൺ ബൈ ടു റേയ്സ് ടു എയ്റ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഫിഫ്റ്റി സിക്സ് എന്ന് കിട്ടി അപ്പോൾ അതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്താണ് പിറേസ് പി ഓഫ് എക്സിൻ ടു ടു ഫിഫ്റ്റി സിക്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടിടിക്കുന്ന എത്ര ടൈംസ് ഉണ്ട് ടു ഫിഫ്റ്റി ടൈംസ് ഇല്ലേ അതുകൊണ്ട് ഈ കിട്ടുന്ന വാല്യൂ പി ഓഫ് എക്സിനെ ടു ഫിഫ്റ്റി സിക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യണം അപ്പോഴേ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുള്ളൂ അപ്പോൾ വൺ ബൈ ടു ഫിഫ്റ്റി സിക്സിൻ്റ് ടു ഫിഫ്റ്റി സിക്സ് എന്നാണ് വൺ ആണ് അതുപോലെ വൺ വെച്ച് ചെയ്യുമ്പോഴോ എക്സ് വാല്യൂ വൺ കൊടുക്കുമ്പോൾ നമുക്ക് എയ്റ്റ് എയ്റ്റ് സി വൺ ഇൻറ്റു വൺ ബൈ ടു റേയ്സ് ടു വൺ ഇൻറ്റു വൺ ബൈ ടു റേയ്സ് ടു എയ്റ്റ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സെവൻ അത് വെച്ച് നമുക്ക് എയ്റ്റ് ബൈ ടു ഫിഫ്റ്റി സിക്സ് കിട്ടും വിച്ച് ഈസ് വിച്ച് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ടു ഫിഫ്റ്റി സിക്സ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റി പിന്നെയും ടു ഫിഫ്റ്റി സിക്സ് കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ വി ഗെറ്റ് എയ്റ്റ് അങ്ങനെ എല്ലാ അപ് ടു സീറോ ടു എയ്റ്റ് എക്സ് വാല്യൂസ് അലോട്ട് ചെയ്ത് നിങ്ങൾ വാല്യൂസ് കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും നോക്കുന്ന ആൾക്കും കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ ബോക്സ് വരച്ചിട്ട് എസ്പെക്റ്റഡ് ഫ്രീക്വൻസി വരെ കണ്ടുപിടിച്ചുവയ്ക്കാം അപ്പോൾ നമുക്ക് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി എല്ലാത്തിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടി അതുപോലെ എൻ്റെ വാല്യൂ അറിയാം പിൻ്റെ വാല്യൂ അറിയാം അതുപോലെ ക്യൂ ഇൻ്റെ വാല്യൂ അറിയാം സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വോട്ട് ആദ്യ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഈവിയേഷൻ ഇപ്പം ഇവിടെ എക്സ്പെക്ട് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡ്സ് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മൊത്തം അലോട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടേ അതല്ല ജസ്റ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ മതിയെങ്കിൽ ജസ്റ്റ് വീ വോണ്ട് ഫൈൻഡ് ഔട്ട് വോട്ട് ഇസ് പി വോട്ട് ഈസ്റ്റ് ആൻഡ് വാട്ട് ഇസ് ദ എൻ ഈ മൂന്ന് വാല്യൂസ് മതി അപ്പം മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം മീൻ ഇസ് ഈ കോളി എൻ പി എയ്റ്റ് ഇൻ ടു വൺ ബൈ ടു എയ്റ്റ് ആണ് എൻ എൻ വാല്യൂ എയ്റ്റ് ആണ് സക്സസ് ഹെഡ് കിട്ടുന്ന വാല്യൂ വൺ ബൈ ടു ആണ് സോ ഇറ്റ് വിൽ ബി ഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എൻ പി ക്യു റൂട്ട് ഓഫ് വേരിയൻസ് ആണ് എൻ ഇസ് എയ്റ്റ് ദെൻ പി വൺ ബൈ ടു വൺ ബൈ ടു സോ എയ്റ്റ് ബൈ ഫോർ വരും എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ടു റൂട്ട് ഓഫ് ടു വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ആണ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക സോ ദീസ് ആർ ദ ത്രീ ഇക്വേഷൻ ദാറ്റ് വി വോണ്ട് ടു സ്റ്റഡി എന്തൊക്കെയാണ് മെയിൻ ഇക്വേഷൻസ് എന്തൊക്കെയാണ് മെയിൻ വരുന്ന ഇക്വേഷൻ മെയിൻ ഇസ് ഈക്വൽ ടു എൻ പി വേരിയൻസ് ഇസ് ഈക്വൽ ടു എൻ പി ക്യു പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ പി ക്യു റൂട്ട് ഓഫ് എൻ പി ക്യു ഉണ്ട് അതേപോലെ ക്യു ക്യു പി തന്നിട്ടുണ്ടെങ്കിൽ ക്യു കണ്ടുപിടിക്കാൻ ക്യു ഇസ് ഇക്വൽ ടു വൺ മൈനസ് പി ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ ഇക്വേഷൻ നമ്മളുള്ള ടേംസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക ടേംസ് റൈറ്റ് ഡൗൺ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ബി ഡി സിക്കോൾഡ് എൻ ഇൻറ്റു സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻഡു ക്യൂ റേസ് ടു എൻ മൈനസ് എൻ ഇത് വെച്ച് നമ്മൾ ഓരോ എക്സിൻ്റെ ഓരോ വാല്യൂസ് കൊടുത്ത് എൻ്റെ പിൻ്റെ ക്യൂവിൻ്റെ വാല്യൂസ് കൊടുത്ത് ചെയ്തു വയ്ക്കുക സോ ദീസ് ആർ ദ മേജർ തിങ്സ് ദാറ്റ് യു വോണ്ട് സ്റ്റഡി എൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ സോ നെക്സ്റ്റ് വി വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ദ Uh, poison and normal distribution in the next class. So what's this. You, you guys, have questions, okay. If have any and contact Okay. So um, I will be giving my number here. So just contact over that number. സോ ദിസ് ഇസ് മൈ നമ്പർ സോ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കാണുക പറയുക ഇനി ഇതിന് മുമ്പുള്ള വീഡിയോസെല്ലാം നിങ്ങൾ കണ്ട് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യർ എക്സാം ഡു വെൽ സപ്ലി ഉള്ളവരെല്ലാം സപ്ലീസ് എല്ലാം ക്ലിയർ ചെയ്തെടുക്കുക സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള സബ്ജെക്റ്റ് അതുകൊണ്ട് നിങ്ങളിത് ജസ്റ്റ് കണ്ടുപോകാതെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക നിങ്ങളും കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക ഓക്കെ സോ ദാറ്റ് That's all for today. Thank you and uh, watch, your, watch my next lecture and stay tuned.